മരണക്കുരുക്കാകുന്ന വായ്പാ കെണികളെ കുറിച്ചാണ് 24 അന്വേഷണം. പാലക്കാട് ചിറ്റൂരിൽ മാത്രം വായ്പാ കുടിശ്ശിക തീർക്കാൻ കഴിയാത്ത മനോവിഷമത്തിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ആത്മഹത്യ ചെയ്തത് 5 പേരാണ്. തിരിച്ചടവിന്റെ പേരിൽ വീട്ടിലെത്തി ഏജന്റുമാർ നടത്തുന്ന അസഭ്യ വർഷമാണ് പലരെയും ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്ന് ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായി. വീട്ടമ്മമാരാണ് ഈ നോൺ ബാങ്കിംഗ് സംഘങ്ങളുടെ വലയിൽ കുടുങ്ങിയവരിൽ അധികവും. ബുദ്ധിമുട്ടിക്കാനാണെങ്കിൽ നിങ്ങൾ അത് ചെയ്യൂ, ഈ വീട് നോക്കൂ, ഈ വീട് നോക്കിയിട്ട് നിങ്ങൾ പറയൂ ഇവരിനെ നിങ്ങൾ എങ്ങനെയാണ് കൊള്ളയടിക്കുന്നത്. നിങ്ങൾ ഇവിടെ വന്നിട്ട് അനാവശ്യം പറയുന്നുണ്ടല്ലോ. അനാവശ്യം ഇത് വെച്ചിട്ട് ഇനിയൊക്കെ കൊട്ടിയും കൊട്ടുക, വന്നിട്ട് പണം തരി, പെൻഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടേക്കാം. അപ്പം ഞാൻ എന്തെങ്കിലും ഒന്നുമില്ല. നിങ്ങൾ എവിടെയും പോയി തിരിച്ചിട്ട് വരി, നിങ്ങൾ എവിടെയെങ്കിലും പോകി തിരിച്ചിട്ട് വരും, ഞങ്ങൾ പോകുമല്ലോ ഇവിടെ തന്നെ ഇരിക്കുന്നു. ഇപ്പോൾ ഞാനുള്ള ചിറ്റൂരിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 5 പേരാണ് ലോൺ വായ്പാ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്തത്. എന്താണ് യഥാർത്ഥത്തിൽ ഇവർക്ക് സംഭവിച്ചത്? ലോൺ തിരിച്ചടവ് മുടങ്ങിയാൽ പിന്നീട് എന്തായിരിക്കും പ്രത്യാഘാതം? 24 അന്വേഷിക്കുകയാണ്. കാര്യമായ രേഖകളോ ഈടോ വേണ്ട. ജാമ്യക്കാരുണ്ടെങ്കിൽ നിമിഷ നേരം കൊണ്ട് 1,00,000 രൂപ വരെയുള്ള ലോൺ റെഡി. പക്ഷേ പിന്നീടുള്ള തവണകളാണ് വെല്ലുവിളി. കർഷകരും ദിവസവേതനക്കാരും കൂടുതലുള്ള ചിറ്റൂർ മേഖലയിൽ മാത്രം തമിഴ്നാട്ടിൽ നിന്നുള്ളതടക്കം 30-ലധികം വായ്പാ സംഘങ്ങളാണ് പ്രവർത്തിക്കുന്നത്. തിരിച്ചടവ് മുടങ്ങിയാലോ, പണം വാങ്ങാൻ വീട്ടിലെത്തുമ്പോൾ സ്ഥലത്തില്ലെങ്കിലോ ഏജന്റുമാരുടെ തനി നിറം പുറത്തു വരും. അങ്ങനെ തന്നെ നീ ഞാൻ കാണിച്ചുതരാം എന്താ ചെയ്യണത്. അവരിപ്പോ തന്നെ വേണം പറഞ്ഞിട്ട് ഒരേ ഭീഷണിപ്പെടുത്തും. പറഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിൽ സംസാരിക്കും. അവര് ഇപ്പൊ തന്നെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ല പറഞ്ഞാലും കുട്ടികളെ ചീത്ത പറഞ്ഞിട്ട് ചില സമയത്ത് അവർ വൈകിട്ട് വരും. പറഞ്ഞ് അമ്മ പൈസ ഇല്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല, എനിക്കിപ്പോൾ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് അവരിവിടെ തന്നെ വെയിറ്റ് ചെയ്തിട്ടിരിക്കും. കുട്ടികളെന്നോ പ്രായമായവരെന്നോ വ്യത്യാസം കാണില്ല, അപമാനിതരാക്കിയേ മടങ്ങൂ. അപമാനം സഹിക്കവയ്യാതെ പലരും ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുന്നു. ഭീഷണിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ അവർ പറയുന്നത് നിങ്ങൾ വാങ്ങി തിന്നതല്ലേ, തന്നൂടെ തരണം എന്ന് പറഞ്ഞ് വീടിൻ്റെ മുമ്പിൽ കുത്തിയിരുന്ന് പല ഭാഗങ്ങളിലും ആത്മഹത്യകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ ഈ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഈ ചിറ്റൂർ താലൂക്കിൽ മാത്രം 5-ൽ കൂടുതൽ ആത്മഹത്യകൾ നടന്നു. ഒരു കണക്കുമില്ലാതെയാണ് പല ഏജന്റുമാരും പലിശ ഈടാക്കുന്നത്. വീട്ടമ്മമാരായ സ്ത്രീകളെ അടക്കം ചൂഷണം ചെയ്താണ് വായ്പ എടുപ്പിക്കുന്നത്. പിന്നീടാകട്ടെ കാണിക്കുന്നത് കണ്ണിൽ ചോരയില്ലാത്ത ക്രൂരതയും. 16 വായ്പകൾ വരെ സ്വന്തം പേരിലുള്ള വീട്ടമ്മമാർ മേഖലയിലുണ്ടെന്ന് ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായി. മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളുടെയും NBFCകളുടെയും പ്രവർത്തനങ്ങൾക്ക് സർക്കാർ ഒരു മാർഗരേഖ കൊണ്ടുവന്നില്ലെങ്കിൽ അത് ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഉറപ്പ്. അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഈ ആത്മഹത്യകളെല്ലാം. രാജീവ് സുദേവനൊപ്പം ചിറ്റൂരിൽ നിന്ന് നിഖിൽ പ്രമേഷ്, 24.